ബി ജെ പിയും തൃണമൂലും ഇത്തവണ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്നതാണ് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പശ്ചിമബംഗാളിൽ ഇടതിനൊപ്പം കോൺഗ്രസ് കൂടി ചേർന്നപ്പോൾ അത് തൃണമൂലിനും ബി ജെ പിക്കുമെതിരെ ശക്തമായൊരു പ്രതിരോധ കവചമായി. ഇതോടെ ബി ജെ പിയും തൃണമൂലും തമ്മിൽ പ്രതീക്ഷിച്ചിരുന്ന ആ ഏറ്റുമുട്ടൽ ഇപ്പോൾ ഒരു ത്രികോണ മത്സരം എന്ന നിലയ്ക്ക് ബംഗാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ബൂത്ത് പിടുത്തവും നിർബാധം നടന്നിട്ടും കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത് കോൺഗ്രസ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ISF പാർട്ടികൾ സംയുക്തമായി നേടിയത് 20% വോട്ടാണ്. തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒന്നിച്ച് നേടിയതിൻ്റെ ഇരട്ടി ജൂലൈയിൽ ലഭിച്ചു. അതിനുശേഷമുള്ള ഈ 8 മാസങ്ങൾ കൊണ്ട് ഈ സഖ്യം ഇതിലധികം പിന്തുണ ഉറപ്പാക്കിയിട്ടുമുണ്ട്. മാൾഡ മുർഷിദാബാദ് മേഖലകളിൽ കോൺഗ്രസ് കരുത്ത് ഏറെയാണ്. അതേസമയം സംസ്ഥാനമൊട്ടാകെ CPM അതിൻ്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 ലോക്സഭാ സീറ്റുകളിൽ 18 എണ്ണമാണ് BJP കൊണ്ടുപോയത്. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റും കോൺഗ്രസ് 2 സീറ്റും നേടി. ഇടത് പാർട്ടികൾ കഴിഞ്ഞ തവണ ഒരിടത്തും ജയിച്ചില്ല. എന്നാൽ ഇത്തവണ സ്ഥിതി മാറും. വ്യക്തമായ രാഷ്ട്രീയ അടിത്തറയുമായാണ് ഇടത് പാർട്ടികൾ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്താണിപ്പോൾ ബംഗാളിൽ BJP മമതയും ഒരുപോലെ പേടിപ്പിക്കുന്നത്? ഇടത് കോൺഗ്രസ് സഖ്യം ഇനിയും ശക്തി ആർജിച്ചാൽ അത് BJP ഉൾപ്പെട്ട പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കും. ഫലത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അത് ഒരു പരിധിവരെ ഗുണകരമാകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് ദോഷമായി മാറുന്നത് തൃണമൂലിന് നല്ലതായി മാറുമെന്നാണ് അവരുടെ കരുതൽ. അടിച്ചമർത്തലുകൾക്കും അക്രമങ്ങൾക്കും ഒരു പരിധിയുണ്ടെന്നും അതിനെ അതിജീവിച്ച് കയറി വരുന്ന ഇടത് കോൺഗ്രസ് സഖ്യം തെളിയിക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകീകരണത്തിന് കാരണമാകുമെന്ന് അമിതമായി വിശ്വസിക്കുകയാണ് BJP. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും ലഭിക്കില്ല എന്ന തിരിച്ചറിവ് BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ വിഘടിച്ചു പോകാതിരിക്കാനാണ് മമത കോൺഗ്രസുമായുള്ള സഖ്യത്തിന് തുനിഞ്ഞിറങ്ങിയത്. പക്ഷേ ന്യായമായ സീറ്റ് ധാരണ നടക്കാതെ വന്നപ്പോൾ കോൺഗ്രസ് ബംഗാൾ ഘടകം മമതയുമായുള്ള ബന്ധം വേണ്ട എന്ന നിലപാടെടുത്തത്. തൃണമൂലുമായുള്ള ബന്ധത്തിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ബംഗാൾ PCC നേരെ എതിരെയാണ് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൃണമൂലും കോൺഗ്രസും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബന്ധവുമില്ല. ഫലത്തിൽ ഇന്ത്യ മുന്നണി ബംഗാളിൽ പൊളിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇടത് നേതൃത്വത്തിലുള്ള സഖ്യം തന്നെയാണ്. BJPയുടെ ജനപിന്തുണ തകർത്തു തുടങ്ങിയത് തൃണമൂലാണെങ്കിലും ഇപ്പോൾ ആ ചുമതല CPMൻ്റെ കൈകളിലാണ്. ആ ദൗത്യം CPM കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. BJPയുടെ ബംഗാളിലെ കുതിപ്പിന് കടിഞ്ഞാനിട്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ്. ഇതിന് പിന്നാലെ BJPയുടെ 8 MLAമാരും 2 MPമാരും തൃണമൂലിലേക്ക് ചേക്കേറി. BJPയുടെ ഈ പരാജയമാണ് ഇടത് പാർട്ടികൾക്ക് ഗുണകരമായത്. ഇടത് കോൺഗ്രസ് സഖ്യത്തിൻ്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന മുർഷിദാബാദിലെ സാഗതി ഉപതെരഞ്ഞെടുപ്പ്. തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് ഇടത് പിന്തുണയുടെ അവിടെ കോൺഗ്രസ് വിജയിച്ചു. മാൾഡ മുർഷിദാബാദ് ജില്ലകളിലെ ന്യൂനപക്ഷ വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ കരുത്ത്. 18 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ ഇടത് കോൺഗ്രസ് ISF പാർട്ടികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2ാമതാണെത്തിയത്. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയാണ് ബംഗാളിലെ BJPയുടെ ഒരേ ഒരു പ്രചരണായുധം. അല്ലാതെ അവർക്കവിടെ കാര്യമായ വികസനമൊന്നും അവകാശപ്പെടാനില്ല. അതേസമയം മമതയുടെ തൃണമൂലിൻ്റെ അഴിമതിയും പക്ഷപാതവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഇടത് കോൺഗ്രസ് സഖ്യത്തിന് ശക്തമായി കഴിഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ വിജയം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇടത് കോട്ട വീണ്ടും ഉയർത്താനുള്ള പരമാവധി പരിശ്രമങ്ങളിലാണ് CPM.